ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനേ ഇന്ന് ഒരു ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെയാണ് ഈ കോഴി കൃഷി മേഖലയിലേക്ക് എത്തപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാല്, കോഴി മേഖലയിലേക്ക് വരുന്ന ആളുകള് പ്രവാസികളായിട്ടുള്ളവരൊക്കെ മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, എന്തൊക്കെയാണ് അനുഭവങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചെറിയൊരു വിവരണം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാന് ഈ മേഖലയിലേക്ക്, കോഴി കൃഷി മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ എറണാകുളത്തായിരുന്നു. എറണാകുളത്ത് ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ബേക്കറിയിൽ ജീവനക്കാരനായിരുന്നു. അപ്പൊ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നാട്ടിൽ വന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് തന്നെയാണ്. ബേക്കറി പ്രൊഡക്ഷൻ യൂണിറ്റ് പറഞ്ഞാൽ ചിപ്സ്, മിക്സർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ട് അത് കടകളിലൂടെ സപ്ലൈ ചെയ്യുന്ന ഒരു ചെറിയൊരു യൂണിറ്റാണ് തുടങ്ങിയത്. അത് ഈ പറഞ്ഞതുപോലെ കുറച്ച് പൈസയൊക്കെ ഇറക്കി അത് സപ്ലൈ ചെയ്യാൻ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ച് ഒരു ചെറിയ ബിൽഡിങ്ങൊക്കെ കെട്ടി. ഞങ്ങൾ എന്റെ കുറച്ച് വീഡിയോയുടെ മുന്നേക്കെ ചെയ്തിട്ടുള്ള വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ നാടൻ കോഴികളെ അട ഇരിക്കുന്ന ഒരു വീഡിയോ ചെയ്തത്, അതേപോലെ ഒന്ന് രണ്ട് വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബിൽഡിങ് ഒരു ചെറിയൊരു അടുപ്പ് പോലെ അതിനകത്ത് വലിയൊരു ചീനച്ചട്ടിയൊക്കെ ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഇത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പൊ അത് ഒരു ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയതാണ്. ഒരു ആദ്യത്തെ ഒരു 6 മാസം വരെ അല്ലെങ്കിൽ 1 വർഷം വരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം ലാഭമൊക്കെ അതിന്ന് കിട്ടിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഇതിന്ന് ലാഭം പയ്യെ കുറഞ്ഞു തുടങ്ങി. പിന്നെ ഒരു അവസാന സ്റ്റേജിലെത്തിയപ്പോ ഞാനിത് കണക്കാക്കി നോക്കും, ഒരു മാസത്തിൽ നമുക്കൊരു 10-30,000 രൂപ നഷ്ടത്തിലാണിത് ഓടിക്കൊണ്ടിരുന്നത്. അത് സംഭവം എന്താണെന്ന് ചോദിച്ചാലേ, ആദ്യമൊക്കെ നമ്മള് കടകളിൽ റെഡി ക്യാഷ് ആയിട്ട് സപ്ലൈ ചെയ്തു. പിന്നെ കുറച്ച് കഴിയുമ്പോ ഒരു കടയിൽ ചെല്ലുമ്പോ ഒരാൾ പറയും, ഇത്തവണ പൈസ ഇല്ല കേട്ടോ, അടുത്ത തവണ രണ്ടും കൂടെ ഒരുമിച്ച് തരാന്ന് പറയും. അപ്പൊ ശരി, നമ്മൾ സ്ഥിരം വെക്കുന്നല്ലേ വെച്ചാൽ അവിടെ വറവ് ഐറ്റംസ് അതായത് മിക്സർ, ചിപ്സ് അങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ വെക്കും. പിറ്റത്തവണ ചെല്ലുമ്പോ ഒരു തവണത്തെ പൈസ വന്ന് കഴിഞ്ഞ ഇത്തവണത്തെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അതിന് കണ്ടിന്യൂസ് ആയി. ഒന്ന് എന്നുള്ളത് 2-3 ആയി. പിന്നെ പൈസ തരാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ നമുക്ക് റോളിംഗ് നടക്കാതെ അങ്ങനെ ഒരു പരാജയപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്ത്. ഇപ്പോഴും ഒരുപാട് കടക്കാർ പൈസ ഇപ്പോഴും തരാൻ കിടക്കാണ് കേട്ടോ, നല്ലൊരു എമൗണ്ട്. അത് പോട്ടെ. അപ്പൊ അതിനുശേഷം ഒരു 4 വർഷം മുമ്പ് ഇത് ഞാൻ നിർത്തി, ബേക്കറിയുടെ പരിപാടി നിർത്തി. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ എന്റെ വീടിന്റെ പരിസരത്തൊക്കെ ബ്രോയിലർ കോഴിയെ വളർത്തുന്ന ആളുകള് കൂടിക്കൂടി വന്നത്. ക്ഷമിക്കണം, പുറകിൽ നായ കുറയ്ക്കുന്നുണ്ട്, അതിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോ ഞാൻ ആലോചിച്ചു, എന്തായാലും ഇപ്പോ എറണാകുളത്ത് നിന്ന് അവിടുത്തെ ജോലി നിർത്തി നാട്ടിൽ വന്നിരിക്കുകയാണല്ലോ. നാട്ടിൽ വന്നൊരു സംഭവം തുടങ്ങി, ഒരു 2-3 ലക്ഷം രൂപ അതിൽ നഷ്ടം പറ്റി. പിന്നെയും എന്തെങ്കിലും ചെയ്താലല്ലേ നമുക്ക് അതിൽ വരുമാനം കിട്ടുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് അന്വേഷണത്തിലാണ് ബ്രോയിലർ ഫാമിന്റെ ഒരു ഐഡിയ മനസ്സിലേക്ക് കിട്ടിയത്. അതിന് ഒരു നല്ലൊരു ഇൻവെസ്റ്റ് വേണമായിരുന്നു. ഒരു 4 ലക്ഷത്തിന് മുകളിൽ 5 ലക്ഷത്തിന് ഇടയിൽ രൂപ മുടക്കിയിട്ട് ഞാനൊരു ഷെഡ് പണിതു. ഇതാ നിങ്ങൾക്ക് ഈ പുറകിൽ കാണുന്ന ഈ ഷെഡ്, അതായത് 4,000-ന് അടുത്ത്, അതായത് 3,900 ചില്ലറ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ബ്രോയിലർ കോഴിയുടെ ഷെഡ് പണിതു. നമ്മൾ കോഴി ഇറക്കുമ്പോൾ ആദ്യം ഇറക്കിത്തരുന്ന ആളുകൾ വലിയ കുഴപ്പമില്ലാതെ 5 ബാച്ച് അല്ലെങ്കിൽ 6 ബാച്ച് ആദ്യം പറയും, പിന്നെ ഷുവറായിട്ട് 5 ബാച്ച് നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കോഴികളെ ഇറക്കിത്തരാൻ തുടങ്ങി. 1 കിലോയ്ക്ക് 6 രൂപ വെച്ച് നമുക്ക് കിട്ടിയിരുന്നു. അതായത് 3,200 കോഴിയെ ഇറക്കിയിരുന്നു അതിനകത്ത്. 3,200 കോഴിയെ പിടിച്ചു പോകുമ്പോൾ എങ്ങനെ ഒരു 10-200 എണ്ണമൊക്കെ അതിനകത്ത് കോഴികൾ ചത്തുപോകും, കാരണം ബ്രോയിലർ കോഴിയാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു 3,000 കോഴിക്ക് 2,500 കിലോ വെച്ചിട്ടായാലും ഒരു 10-7,000 കിലോ ഒക്കെ അങ്ങനെ ഒരു ഏകദേശം കണക്ക് കിട്ടും. ആദ്യത്തെ സമയങ്ങളിൽ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കിട്ടിയിരുന്നു. 10-45 രൂപയുടെ അടുത്തൊക്കെ
ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ കിട്ടിയിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ ഇത് പയ്യെ പയ്യെ ഇത് ഇറക്കുന്നതിന്റെ കാലാവധി കുറച്ചുകൊണ്ടു വന്നു. അതായത് ഒരു ബാച്ച് ഇറക്കിയിട്ട് 15-ാമത്തെ ദിവസമാണ് അടുത്ത ബാച്ച് ഇറക്കുക എന്നാണ് ഇവര് സാധാരണ എല്ലാ കമ്പനിക്കാരും പറയുന്നത്. അതിപ്പോ ഒരു കമ്പനിക്കാർ മാത്രമല്ല കേട്ടോ, എല്ലാവരും അതാണ് പറയുന്നത്. പക്ഷെ ആദ്യത്തെ ഒന്നോ രണ്ടോ ബാച്ച് 15 ദിവസം കഴിഞ്ഞ് ഇറക്കി പിന്നെ എന്നുള്ളത് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി. എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഉള്ള ബ്രോയിലർ കോഴി ഇറക്കുന്ന എല്ലാവരുടെയും അവസ്ഥ അതാണ്. ആരും ഇപ്പോ ഒരു വർഷത്തിൽ 5 ബാച്ചൊന്നും കൊടുക്കുന്നില്ല. ഒരു 3 ബാച്ചൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയാലായി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ എനിക്ക് അങ്ങനെ ഇതേപോലെ വർഷത്തിലെ ബാച്ചിന്റെ എണ്ണം കുറഞ്ഞു, പിന്നെ ഇറക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കുറച്ചു. 2800, 2600 ഒക്കെ ഇറക്കി. അപ്പൊ എനിക്കത് മുതലാവില്ല എന്ന് തന്നെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഇനി എന്ത് ചെയ്യാം എന്നുള്ളൊരു മനസ്സിൽ ചിന്ത ഉണ്ടായത്. അതായത് ആദ്യം ഒരു ബേക്കറിയുടെ പരിപാടി തുടങ്ങി, അത് ഈ പറഞ്ഞ പോലെ കൈപൊള്ളി. പിന്നെ ഈ ബ്രോയിലർ കോഴിയിലേക്ക് ഇറങ്ങിയിട്ടും ഒരു 2 വർഷത്തോളം അതിലേക്ക് നിന്നിട്ടും ഒരു രക്ഷ ഉണ്ടായില്ല. അവസാനമായപ്പോഴേക്ക് നമുക്ക് കൈപൊള്ളുന്ന അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും അതുപോലെ വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ കോഴി വളർത്തൽ കൂട്ടായ്മകളിൽ ഒക്കെ കയറി സെർച്ച് ചെയ്ത് നാടൻ കോഴിക്ക് അതേപോലെ കരിങ്കോഴിക്ക് നല്ല ഡിമാൻഡുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അപ്പൊ പാലക്കാട് ജില്ലയിൽ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ കരിങ്കോഴി വളർത്തി വിൽക്കുന്ന ആരുമില്ല. പാലക്കാട് ജില്ലയിൽ ആരും തന്നെ ഇല്ല. ഒരുപാട് അന്വേഷിച്ചു, അപ്പൊ ഇല്ല. ഈ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഇവിടുന്ന് അന്വേഷിച്ച് തൃശ്ശൂര് കുറെ സ്ഥലത്ത് പോയി, അതേപോലെ കോട്ടയത്ത് പോയി. കോട്ടയത്ത് പ്രമുഖരായിട്ടുള്ള കുറെ പ്രദീപേട്ടനെ പോലെ, റെജിയേട്ടനെ പോലെയുള്ള കുറെ ആളുകളുടെ അടുത്തൊക്കെ ആ സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ചെന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് കരിങ്കോഴിയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പക്ഷെ അവിടുന്ന് കോട്ടയത്ത് നിന്നൊക്കെ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടായത് കാരണം ഞാൻ തൃശ്ശൂർ മണ്ണുത്തി നിന്ന് കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കരിങ്കോഴികളെ മാത്രം കേട്ടോ, കുഴപ്പമില്ലാത്ത രീതിയിൽ കരിങ്കോഴിയൊക്കെ സെയിലായി പോകണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കരിങ്കോഴികളിൽ വലിയ കുഴപ്പമില്ലാതെ വരുന്നു എന്ന് കണ്ടപ്പോൾ ഞാനൊരു ഒരു ബാച്ചിൽ ഇറക്കിയ കോഴികളെ, കരിങ്കോഴികളെ പേരന്റ് സ്റ്റോക്കിനെ ആയി നിർത്തിയിട്ട് അതിന്റെ മുട്ട വിരിയിച്ച് കൊടുക്കുന്ന ഒരു പെട്ടെന്നല്ല കേട്ടോ, ഒരു 6-7 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ചിന്തിച്ചു. അപ്പൊ അങ്ങനെ നിർത്തിയിട്ട് മുട്ട ഇപ്പോ ചെയ്യുന്ന വെച്ചാൽ കരിങ്കോഴിയുടെ മുട്ട വിരിച്ച് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കൊടുക്കേണ്ട, ഒരു മാസം കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത്. അതുപോലെ അതിന്റെ ഇടയ്ക്കാണ് ഈ നാടൻ കോഴികൾക്ക് ഒരു ഡിമാൻഡ് വന്നത്. പുള്ളിക്കോഴികൾ, നാടൻ കോഴികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കോഴികൾക്ക് ഡിമാൻഡ് വന്നത് ആ സമയത്താണ്. അപ്പൊ ഞാൻ കുറച്ച് നാടൻ കോഴികളെയും, അതിപ്പോ ഇവിടുന്ന് തന്നെ എന്റെ നാട്ടില് ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്ന്, തനി നാടൻ കോഴികളെ വളർത്തുന്ന ആളുകളിൽ നിന്ന് മുട്ടയും കുഞ്ഞുങ്ങളെയൊക്കെ ശേഖരിച്ചിട്ട് കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കിപ്പോ ആയിട്ടില്ല, ഒരു 5 മാസം ആ ലെവലായിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ ഇതിന്റെ പുറകിൽ കാണാനുണ്ടോ എന്നറിയില്ല, കുറച്ച് കോഴികളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. അപ്പുറത്തേക്കൊക്കെ മാറി നിൽക്കണം, കുറച്ചൊക്കെ കാണാനുണ്ടോ. ഇവിടെയൊക്കെ ഏതാ നാടൻ കോഴികളാണ്. അപ്പൊ അങ്ങനെ ശേഖരിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു 5 മാസമൊക്കെ ആവുന്നുള്ളൂ ചിലത് മുട്ടയിട്ട് തുടങ്ങി. അപ്പൊ ഇനി ഇതുപോലെ കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് പോലെ നാടൻ കോഴി കുഞ്ഞുങ്ങളെയും സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു 2 തവണ ഞാൻ ഗിരിരാജല്ല, നമ്മുടെ ഗവൺമെന്റ് ഹാച്ചറിൽ നിന്ന് ഗ്രാമശ്രീ പൂവം കോഴികളെ കൊണ്ടുവന്ന് അവരെ വളർത്തി വലുതാക്കി ഇറച്ചിക്ക് വേണ്ടിയിട്ട് വിൽക്കുന്ന രീതിയിൽ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ എന്തായാലും അറിയോ, നമ്മള് തിരിച്ചടിയിൽ നിന്നാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടത്. ഇതില് തിരിച്ചടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ തിരിച്ചടി എനിക്കിതിൽ പറ്റിയിട്ടില്ല, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ ഗ്രാമശ്രീ ഇറക്കിയാലായാലും വലിയ നഷ്ടം പറ്റിയിട്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു എമൗണ്ട് അതിൽ ലാഭം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഉന്തിന്റെ കൂടെ ഒരു തള്ളും കൂടെ എന്നുള്ള ലെവലില് കരിങ്കോഴികളെ മുട്ട വിരിയിച്ച് കൊടുക്കുന്നതിന്റെ കൂടെ ഗ്രാമശ്രീ പൂവന്മാരെ കൂടെ വിൽക്കുന്നതിന്റെ ഒരു ചെറിയൊരു വരുമാനം കൂടെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നു. പിന്നെ ഇനി അടുത്ത് നാടൻ കോഴി ഇപ്പോൾ ആവും. ഞാൻ വേനൽക്കാലം ആയത് കാരണം ഇപ്പോൾ ഗ്രാമശ്രീ കോഴികളൊന്നും ഇറക്കിയിട്ടില്ല. അത് വേനലിന്റെ ചൂട് ചെറിയ കുഞ്ഞുങ്ങളെ അതിജീവിക്കാത്തതുകൊണ്ട് ഞാൻ ഒരു ബാച്ച് ഇറക്കിയപ്പോൾ എനിക്ക് 1000-200 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു ചൂട് കാരണം. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഫാമിൽ കോഴികൾ കുറവാണ്. ഇനി ഞാൻ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്, ഇനി ഗ്രാമശ്രീ കോഴികളെയും കുഞ്ഞുങ്ങളെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇറച്ചി ആവശ്യത്തിന് പൂവൻ കോഴികളെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇറക്കി വളർത്തുന്നുണ്ട്.
അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ നാടൻ കോഴികളും കരിങ്കോഴികളും ഉണ്ട്. ഇതിപ്പോ എങ്ങനെയാ വെച്ചാൽ ഈ ഒറ്റ ഫാമിനകത്ത് തന്നെ സെക്ഷൻ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒരു മൂന്നോ നാലോ സെക്ഷനാക്കി തിരിച്ച് അതിനകത്താണ് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കയറി മിക്സായി കിടക്കാത്ത രീതിയിൽ സെക്ഷനായി തിരിച്ചിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത്. നമ്മൾ നാടൻ കോഴികളെ ഒരു രാവിലെ മുതൽ ഉച്ചവരെ നാടൻ കോഴികളെ പുറത്ത് തുറന്നുവിടും. അതിനുശേഷം കരിങ്കോഴികളെ, ഇപ്പോൾ നാടൻ കോഴിയും കരിങ്കോഴും മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ കരിങ്കോഴികളെയും പുറത്തേക്ക് തുറന്നുവിടും, അവരെ മാത്രം. അപ്പോൾ ഒരു ക്രോസിംഗ് നടക്കാത്തത് കാരണം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കോഴി മേഖലയിലെ വിശേഷങ്ങൾ. ഇത് ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വരുന്ന ആളുകളൊക്കെ ചോദിക്കേണ്ട എങ്ങനെ ഇതിലേക്ക് എത്തിയത്, ബ്രോയിലർ ഫാം അല്ലേ, പിന്നെ മുകളിൽ ആ ബിൽഡിംഗ്. ഞാൻ പറഞ്ഞ ബിൽഡിംഗ് ഇതേ ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതാണ്ടോ ഇതിന് ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. ഇതൊന്ന് ചെറുത് ഒരു തീറ്റർ ബിൽഡിംഗ്, അതിന്റെ തൊട്ടപ്പുറത്ത് മറ്റു മുകളിൽ കാണുന്നതാണ് ബേക്കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിംഗ്. അപ്പൊ അതിപ്പോ ചെയ്യുന്ന എന്താ വെച്ചാല് നാടൻ കോഴികളെ അടയിരിക്കാനും പിന്നെ വിരിഞ്ഞിറങ്ങുന്ന ഓർഡർ നിർത്തിപ്പോകുന്ന ആളുകളുണ്ട് കുറെ. അപ്പൊ അവരെയൊക്കെ മാറ്റിയിടാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ നാടൻ കോഴികള് അല്ലെങ്കിൽ കോഴി വളർത്തൽ മേഖലയിലെ അനുഭവങ്ങള്. ഒരുപാട് തിരിച്ചടികൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ബ്രോയിലർ വളർത്തലാണ് ഏറ്റവും കൂടുതൽ, ഇതിൽ തന്നെ കരിങ്കോഴിയിൽ അങ്ങനെ പറ്റിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെച്ച് ഇറക്കിയ ഗ്രാമശ്രീ കോഴികളിൽ കുറച്ച് കുഞ്ഞുങ്ങൾ പോയി. അത് പക്ഷെ ഒരു ആഴ്ചയുള്ളിൽ പോയി, എന്നാലും നഷ്ടനഷ്ടം തന്നെയാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത അതൊന്നും വലിയ അങ്ങനെ ഒരു തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളൊരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ വശങ്ങളും ചിന്തിക്കണല്ലോ. അപ്പം അതൊക്കെയാണ് എൻ്റെ കോഴി വളർത്തൽ മേഖലയിലെ വിശേഷങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.